കൊല്ലം കുളത്തൂപ്പുഴയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നാട്ടുകാരുടെ ഭീഷണി. കുട്ടിയുടെ അമ്മയെയും ബന്ധുക്കളെയും നാട്ടുകാർ നാടുകടത്തി. ദുർനടപ്പ് ആരോപിച്ചാണ് നടപടി. കൊല്ലത്ത് ഞങ്ങളുടെ പ്രതിനിധി ആർ പി വിനോദ് ചേരുകയാണ്. വിനോദ്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അമ്മയെയും ബന്ധുക്കളെയും നാട്ടുകാർ അവിടെ നിന്ന് ഓടിച്ചു എന്നാണ്? ജിമ്മി, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ 27-ാം തീയതിയാണ് ഈ പെൺ സ്കൂൾ വിദ്യാർത്ഥിനി മരിക്കുന്നത്. അന്ന് തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ അഞ്ചൽ ഏരൂർ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അസഭ്യ വർഷത്തോടെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കളെയും നാട്ടുകാർ അസഭ്യ വലിയ രീതിയിലുള്ള അസഭ്യ വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആദ്യം മൃതദേഹം സംസ്കരിക്കാം എന്നൊരു തീരുമാനമുണ്ടായി. പക്ഷേ നാട്ടുകാർ അതിനെ ശക്തമായി എതിർത്തു. ഇവിടെ സംസ്കരിക്കേണ്ട എന്നൊരു വാദമുയർത്തി. അതിനുശേഷം പിറ്റേ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് പോലും അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാണ്. കാരണം വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വനിതാ കമ്മീഷൻ ഈ സ്ഥലം സന്ദർശിക്കുന്നത്. വനിതാ കമ്മീഷൻ പ്രത്യേകം പോലീസിനോട് ആവശ്യപ്പെട്ടതാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ ബന്ധുക്കൾക്ക് ഒരുക്കി കൊടുക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതുപോലും പോലീസ് ഒരുക്കാൻ തയ്യാറായില്ല എന്നൊരു ആരോപണവുമുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഈ ബന്ധുക്കളെ പോലീസ് ഇടപെട്ട് അവിടെ സുരക്ഷിതമല്ല എന്ന രീതിയിൽ ഒരു രീതിയിലുള്ള അഭിപ്രായം ഉയരുകയും അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഈ പോലീസ് ഇടപെട്ട് ഈ ബന്ധുക്കളെ അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനെയും ഉൾപ്പെടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് ഇവർ ദുർനടപ്പുകാരാണ്, അതുകൊണ്ട് ഈ നാട്ടിൽ അവരെ താമസിപ്പിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ഈ പെൺകുട്ടിയുടെ ഈ അമ്മയുടെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അന്ന് തന്നെ ഈ സംഭവം നടക്കുന്ന ആ ദിവസം ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാരിൽ ചിലർ ഈ അമ്മയെയും അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനെയും മറ്റു ബന്ധുക്കളെയും ശാരീരികമായി മർദ്ദിച്ചിരുന്നു. വലിയ രീതിയിലുള്ള അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പേടി, ആ സ്ഥലത്ത് താമസിക്കാൻ വലിയ രീതിയിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. സ്വന്തമായ സ്ഥലം ഉള്ള ആൾക്കാരാണ് ഈ അഞ്ചൽ ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായ വീടും അതുപോലെ തന്നെ സ്ഥലവും ഉള്ള ആൾക്കാരാണ് ഈ കുടുംബം. എന്നിട്ട് പോലും അവർക്ക് അവിടെ താമസിക്കാനുള്ള ഒരു അവസരം ഇല്ലാതാകുകയാണ്. സാധാരണ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നാട്ടുകാരുടെ ഒരു പിന്തുണയാണ് ഏറ്റവും പ്രധാനമായി. പക്ഷേ നാട്ടുകാർ ഒരു രീതിയിലും അവിടെ ആ രീതിയിൽ ഈ കുടുംബത്തെ അവിടെ താമസിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസിനോട് സംസാരിച്ചിരുന്നു. പോലീസുകാർ പറയുന്ന ഒരു കാര്യം, പൂർണ്ണമായും നാട്ടുകാർ ഈ കുടുംബത്തെ അവിടെ താമസിപ്പിക്കുന്നതിൽ എതിർപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ ഇടപെട്ട് അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലേക്ക്, അടുത്ത ജില്ലയിലേക്ക് അവരെ മാറ്റിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ജിമ്മി.